മഹാസക്രി, മഹത്തായിട്ടുള്ള ആസക്രി ലിബിഡോ. നമ്മൾ നേരത്തെ കണ്ടു ഈ ലിബിഡോയെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡിസയർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ന്യായമായിട്ടുള്ള ഡിസയറിനെ ബോധപൂർവം ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് ഉപബോധ മനസ്സിലുള്ള വികാരങ്ങളെ ഡീല് ചെയ്തില്ല എങ്കിൽ ആ ഉപബോധ മനസ്സിലെ വികാരങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുകയും നമ്മളിലൂടെ പ്രകടമാവുകയും ചെയ്യും. ആ നിയന്ത്രണാതീതമായിട്ടുള്ള വികാരങ്ങളാണ് ആസക്തി ലിബിഡോ എന്ന് പറയുന്നത്. ഫ്രോയിഡ് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തില് രണ്ട് വസ്തുക്കൾ സംഗതികളാണ്, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒരു മനുഷ്യന്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതിൽ പ്രവർത്തിക്കുന്നത് രണ്ട് സംഗതികളാണ്, ഒന്ന് ലിബിഡോയും ഒന്ന് ഡെത്ത് വിഷും. ഡെത്ത് വിഷ് എന്ന് പറയുന്നത് മരണവാഞ്ച അല്ലെങ്കിൽ ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. അതായത് നമ്മളുടെ സ്വഭാവത്തെ രൂപീകരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആസക്തിയും നമ്മുടെ ഉള്ളിലുള്ള മരണഭയവും ആണ്. അതായത് നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് ആസക്തിയുടെയും മരണഭയത്തിന്റെയും ചേരുവയാണ്. ഇവിടെയാണ് തന്ത്രശാസ്ത്രത്തിന്റെ ഉപാസനാ രഹസ്യം കിടക്കുന്നത്. നിങ്ങൾ ഏത് ദേവിയെ വേണം ഉപാസിക്കാൻ, സൗമ്യയായ ദേവിയെ വേണോ അതോ ഉഗ്രരൂപിണിയായ ദേവിയെ വേണോ? ദേവനെയും എന്നെടുക്കാം. സൗമ്യ ദേവതയെ വേണോ? ദേവത എന്നുള്ളത് ന്യൂട്രലാണ്, ദേവിക്കും ദേവനും ഉപയോഗിക്കാം. സ്ത്രീ ദേവിക്ക്, ദേവിക്ക് മാത്രമല്ല, ദേവത എന്നുള്ള പദം ദേവിക്കും ദേവനും ഉപയോഗിക്കാം. അപ്പോൾ സൗമ്യ ദേവത വേണോ ഉഗ്രദേവത വേണോ എന്ന് എങ്ങനെ തീരുമാനിക്കും? നമ്മുടെ ഉള്ളിൽ ആസക്തിയാണ് കൂടുതലെങ്കിൽ നമ്മൾ സൗമ്യ ദേവതയെയും, മരണഭയമാണ് കൂടുതലെങ്കിൽ, മരണം എന്നുള്ള വാക്ക് വെട്ടിക്കളഞ്ഞോളൂ, ഭയമാണ് കൂടുതലെങ്കിൽ, അകാരണമായിട്ടുള്ള ഭയമാണ് കൂടുതലെങ്കിൽ നമുക്ക് ഉഗ്രദേവതയെയും ആണ് ആരാധിക്കേണ്ടത്. ഇനിയും ഈ ആസക്തിയും ഭയവും ഒരു ചേരുവയായിട്ട് പല രീതിയിൽ പല കോമ്പിനേഷനിൽ വരാം. അപ്പോൾ പല റേഞ്ച് ഓഫ് സൗമ്യ ക്രൂര ദേവതകൾ നമുക്കുണ്ട്. ചിലര് വളരെ സൗമ്യമായിരിക്കും, ചിലർ മിഡിലായിരിക്കും, ചിലർ ഇങ്ങേയറ്റത്തേക്ക് വരും. പല രീതിയിലുള്ള ദേവീ ദേവന്മാർ നമുക്കുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും മാനസിക സ്വഭാവത്തോട് യോജിക്കുന്ന ഒരു ദേവതാ സങ്കല്പം ഭാരതത്തിലുണ്ട്. അതാണ് ഭാരതത്തിന്റെ മഹത്വം. നിങ്ങൾക്കും എനിക്കും വേണ്ടുന്ന ഒരു ഈശ്വരീയ ശക്തി ഇവിടെയുണ്ട്. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ ഗുരുവാകുന്ന ആൾക്ക് പുതിയ ഒരു ദേവതാ സങ്കല്പം ഉണ്ടാക്കാം. ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ആ അധികാരം, വേറെ എവിടെയില്ലേ ഈ അധികാരം. പുതിയ ദേവതാ സങ്കല്പങ്ങളെ നമ്മളുടെ മഹർഷീശ്വരന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. 1980കളിൽ ആവിർഭാവം ചെയ്ത സന്തോഷി മാത എന്ന ഉത്തരേന്ത്യൻ ദേവത വിനായകന്റെ, അതായത് ഗണപതിയുടെ മകളാണ് എന്നാണ് വിശ്വാസം. ഗണപതി കല്യാണം കഴിഞ്ഞിട്ട് തന്നെയല്ല നമ്മുടെ നാട്ടില്, പക്ഷെ ഈ ഗണപതി വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ കല്യാണം കഴിച്ച കുട്ടികളുണ്ട്. അതിലെ ഒരു മകളാണ് ഈ സന്തോഷി മാത, പുതിയ ദേവതയാണ്. ഇതേപോലെ പുതിയ ദേവത ഉണ്ടാക്കാം എന്ന് മാത്രമല്ല, പഴയ രണ്ട് ദേവതകളെ എടുത്ത് കൂട്ടിച്ചേർത്ത് പുതിയ ദേവതയാക്കാം. ധ്യായേ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം എന്നുള്ള ധ്യാന ശ്ലോകം നമ്മളെല്ലാം ചൊല്ലണമെന്ന്. അത് വാസ്തവത്തിൽ ത്രിപുരസുന്ദരിയുടെ ധ്യാന ശ്ലോകമല്ല. ആ ധ്യാന ശ്ലോകം ത്രിപുരസുന്ദരി എന്ന ദേവതയുടെയും ബഗളാമുഖി എന്ന പീതാംബരി എന്ന് വിളിക്കപ്പെടുന്ന ദേവതയുടെയും, ദശമഹാവിദ്യകളിൽ ഏഴാമത്തേതായിട്ടുള്ള ബഗളാമുഖി എന്ന ദേവതയുടെയും ഫ്യൂസ്ഡ് രൂപമാണ്. ഈ രണ്ട് ദേവതകളെയും കൂടി എടുത്തി കൂട്ടിച്ചേർത്തപ്പോൾ ഉണ്ടായതാണ് ധ്യായേ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം എന്നുള്ള ധ്യാന ശ്ലോകം. ആ ദേവതയുടെ പേര് ബഗളാസുന്ദരി എന്നാണ്. അതിന് ഒരു മൂലമന്ത്രവും ആരാധനാരീതിയും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കോമ്പിനേഷൻസ് ഓഫ് ദേവതകളെ ഉണ്ടാക്കാം, പുതിയ ദേവതകളെ ഉണ്ടാക്കാം, ഉള്ള ദേവതകളെ ഉപയോഗിക്കാം. അതായത് എനിക്കും നിങ്ങൾക്കും പറ്റിയ ഒരു ഈശ്വര സങ്കല്പം ഇവിടെയുണ്ട്. ആ ഈശ്വര സങ്കല്പത്തെ ആരാധിക്കുന്നത് വഴി ആഹാരം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നത് പോലെ നമുക്ക് സത്യത്തെ അറിയാൻ സാധിക്കും. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിയുന്നത് ഒറ്റ സത്യമാണ്, ഏകം സത് വിപ്രാ ബഹുധാവതന്തി. ഒറ്റ സത്യമുള്ളൂ. ആ സത്യത്തിലേക്ക് പോകാൻ പല വഴികൾ, പല വഴികളാണ് ശാസ്ത്രീയം എന്നും നമ്മൾ ഇതിനു മുമ്പ് കണ്ടു. ഒരു വഴിയല്ല ശാസ്ത്രീയം, ഏറ്റവും ലോജിക്കൽ, ഏറ്റവും റാഷണൽ, ഏറ്റവും സയന്റിഫിക് പല വഴികൾ തന്നെയാണ്. ബഹുദൈവ വിശ്വാസമാണ് ശാസ്ത്രീയമായിട്ടുള്ള ദൈവവിശ്വാസം, ഏകദൈവ വിശ്വാസമല്ല. കാരണം ഏകദൈവ വിശ്വാസം ഇമ്പോസ് ചെയ്യുമെങ്കിൽ ബഹുദൈവ വിശ്വാസം നിങ്ങളെ ചൂസ് ചെയ്യാൻ അനുവദിക്കുന്നു, സ്വാതന്ത്ര്യം തരുന്നു.
അത് തന്നെയാണ് ശാസ്ത്രീയം. ഭാരതീയ സങ്കല്പ പ്രകാരമുള്ള ഈശ്വരവിശ്വാസം തന്നെയാണ് ശാസ്ത്രീയം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ദേവതാ സങ്കല്പങ്ങളെ നമുക്ക് എടുക്കാം. അപ്പൊ ആസക്തിയുടെയും ഭയത്തിന്റെയും മരണഭയത്തിന്റെയും ചേരുവകളാണ് അത്രേ. ഫ്രോയിഡ് പറയുന്നു, ഒരു പേഴ്സണാലിറ്റിയെ രൂപീകരിക്കുന്നത്, വ്യക്തിത്വത്തെ രൂപീകരിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കുമുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് എന്ത് വേണം? ഇപ്പൊ കാണുന്നത് പോലത്തെ ക്യാമ്പുകൾ നടത്തിയത് കൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല. കാരണം അങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികൾ ആയിരുന്നു ലോകത്തുണ്ടായിരുന്നതെങ്കിൽ ലോകത്ത് ഇന്ന് കാണുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ലോകത്ത് ഇന്ന് കുഴപ്പമാണോ ഗുണമാണോ ഉള്ളത് എന്നറിയാൻ ദിവസവും പേപ്പർ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അന്താരാഷ്ട്ര നിലവാരത്തില് അരിക്ക് വില 40 രൂപ, എല്ലാത്തിനും വില കയറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ തമ്മിൽ പിച്ചി ചിന്താൻ പോവുക. വില കൂടി എന്ന് പറഞ്ഞാൽ ആഹാരം കിട്ടാതാവുമ്പോ തമ്മിൽ തമ്മിൽ കണ്ട കൊത്തിക്കീറുന്ന അവസ്ഥയിലേക്ക് ലോകം പോകാൻ ഒരുമ്പിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? പോയി കഴിഞ്ഞിരിക്കുന്നു. പേഴ്സണാലിറ്റി ക്ലാസുകളും കമ്മ്യൂണിക്കേഷൻ ക്ലാസുകളും ലോകത്ത് മുഴുവൻ നടന്നിട്ടും എന്തുകൊണ്ട് നല്ല പേഴ്സണാലിറ്റികളൊന്നും ഉണ്ടായില്ല ഈ ലോകത്ത്? ലോകത്തെ നേരായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ പേഴ്സണാലിറ്റികൾ ഒന്നും എന്തുകൊണ്ടുണ്ടായില്ല? കാരണം ചേരുവകളെ ശരിക്കും മനസ്സിലാക്കാതെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ മക്കളെ നിങ്ങൾ പലപ്പോഴും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലൊക്കെ അയക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല ഇത്. ശരിക്കുമുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് നമ്മുടെ മഹർഷീശ്വരന്മാരുടെ പഴയ ടെക്നിക്ക് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. എന്നും വൈകുന്നേരം ചമ്രം പടിഞ്ഞിരുന്ന് ഒരു 10 മിനിറ്റ് നാമം ജപിക്കാൻ പറഞ്ഞാൽ മതി. ആ നാമം ജപിക്കുന്ന കുട്ടി വളർന്നു വലുതായിട്ട് വരുമ്പോൾ നല്ല ഒരു വ്യക്തിയായി തീരും, സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആസക്തി ഭയങ്ങളുടെ ചേരുവകളെ നിയന്ത്രിച്ച് ഒരു നല്ല പേഴ്സണാലിറ്റി, ആ ഉള്ളിലുള്ള ആ രണ്ടെണ്ണത്തിനെയും നിയന്ത്രിച്ച് നല്ലതാക്കി പുറത്തു കൊണ്ടുവരും. സംശയിക്കാനുള്ള അവകാശമില്ല, സത്യമാണ്. അതുകൊണ്ട് മഹാസക്തി. അപ്പൊ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് നാമജപം തന്നെയാണ് ഉത്തമ ഔഷധം. മഹാസക്തി, മഹത്തായിട്ടുള്ള ആസക്തി, ഗ്രേറ്റ് ഡിസയർ. എന്തിനുള്ള ഗ്രേറ്റ് ഡിസയർ ആയിരുന്നു ശരിക്കും? പലതായി തീരുവാനുള്ള ആസക്തി. പരബ്രഹ്മത്തിന്, പരശിവന് പലതായി തീരുവാൻ ആഗ്രഹം തോന്നിയ ആ ആഗ്രഹം ദേവിയാണ് മഹാസക്തി. അപ്പൊ അത് സൃഷ്ടിയുന്മുഖായി പലതായി തീർന്നു. ഇനി തിരിച്ചു പോകുമ്പോ ആ ആസക്തി എന്തായി തീരും? മഹാസക്തി, മഹത്തിങ്കൽ ഉള്ള ആസക്തി. ഒരേ വാക്ക് തന്നെ സൃഷ്ടിക്കും, അതേ നാമം തന്നെ തിരിച്ചു പോകാനും. മഹാ പലതായി തീരുവാൻ മഹത്തിന്, വലുതിന്, പരബ്രഹ്മത്തിന്, പരശിവന് ആഗ്രഹം തോന്നിയപ്പോൾ ആ ആഗ്രഹം ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ മഹാസക്തി എന്ന് വിളിക്കുന്നു. അപ്പൊ സൃഷ്ടിയായി. ഇനി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന് തിരിച്ചു പോകാനും ഒരു ആസക്തി വേണം. അത് എന്തിനോടുള്ള ആസക്തി ആയിരിക്കണം? മഹത്തിനോടുള്ള ആസക്തി. മഹത്ത്, മഹത്തായത്, വലുതായത്, ദ ഗ്രേറ്റസ്റ്റ്, അതിനോടുള്ള ആസക്തി. മഹത്തിങ്കൽ ഉള്ള ആസക്തി, മഹാസക്തി. അപ്പൊ രണ്ടും ദേവിയാണ്. ഇങ്ങോട്ട് വന്നതും ദേവിയാണ്, അങ്ങോട്ട് പോയതും ദേവിയാണ്. മഹാസക്തി കുണ്ടലിനി, ആ മഹാസക്തി ആരാ? ആ ഗ്രേറ്റ് ഡിസയർ ആരാ? ആ ഡിസയറാണ് കുണ്ടലിനി എന്ന് വിളിക്കപ്പെടുന്ന ശക്തി. പ്രപഞ്ചമായിട്ട് ബോധം പരിണമിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി വന്നത്, ബാക്കി വന്ന ബോധം, അതിനെ വേദം, ഋഗ്വേദവും മറ്റും, അതിനെ ഉച്ചിഷ്ടം എന്നാണ് വിളിക്കുന്നത്. ഉത്കർഷേണ ശിഷ്ടമായത്, എച്ചിലായതെന്നല്ല അർത്ഥം. ഉത്കർഷേണ ശിഷ്ടമായത് എന്തോ അത് ഉച്ചിഷ്ടം. ഉച്ചിഷ്ട ബ്രഹ്മത്തിന്റെ വർണ്ണന ഋഗ്വേദത്തിലൊക്കെ പറയുന്നുണ്ട്. ഉച്ചിഷ്ട ഗണപതി എന്ന് പറഞ്ഞ ഗണപതിക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു താന്ത്രിക ഫോം ഉണ്ട്. വളരെ ഗോപ്യവും രഹസ്യമാണ് അതിന്റെ മന്ത്രം. അതുകൊണ്ട് ഹോമം ചെയ്യുകയോ അത് പ്രകാരം ഗണപതിയെ പൂജിക്കുകയോ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫലം കിട്ടും എന്ന് താന്ത്രികർ വിശ്വസിക്കുന്നു. അപ്പോൾ ഉച്ചിഷ്ടം, ആ ബാക്കി വന്നത്, ആ ബാക്കി വന്നത് എവിടെയാ കിടക്കുക? ഏറ്റവും സാന്ദ്രമായതിൽ, ഗ്രോസ് ആയതിൽ, കട്ടിയായതിലാണ് കിടക്കുക. അപ്പോൾ മൂലാധാരത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്, കുണ്ടത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് എന്തോ അത് കുണ്ടലിനി. കുണ്ടലിനി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്, ഒളിഞ്ഞു കിടക്കുന്നത്. ബോധത്തെ സംബന്ധിച്ച് അതാണെങ്കിലോ, നമ്മളുടെ ഞാൻ എന്നുള്ള ബോധത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ദേവീ ബോധം അല്ലെങ്കിൽ ശിവബോധം, അത് കുണ്ടലിനി. കുണ്ടലിനിക്ക് മൂന്നര ചുറ്റ്, മൂന്നര ചുറ്റാണ് കുണ്ടലിനിക്ക് ഉണ്ടോന്ന് ശാസ്ത്രം പറയുന്നു. മൂന്ന് ചുറ്റുകൾ ഏതൊക്കെയാ? സബ്ജക്ട്, ഓബ്ജക്ട്, നോളജ്, മാനമാതൃമേയങ്ങൾ, ജ്ഞാനജ്ഞാതൃജ്ഞേയങ്ങൾ, ധ്യാന ധ്യാതൃധ്യേയങ്ങൾ. മൂന്നായിട്ടുള്ളതെല്ലാം ദേവിയുടെ മൂന്ന് കോയിൽസ്. പിന്നെ ഒരു അര കോയിൽ ഏതാ? ഈ മൂന്നും ഒന്നായി കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എന്തോ അതര. അപ്പോൾ മൂന്നര ചുറ്റ്. അപ്പൊ കുണ്ടലിനി ദേവിക്ക് മൂന്നര ചുറ്റ്. ഈ മൂന്നര ചുറ്റുള്ള ദേവി എവിടെയാ കിടക്കുക? ശിവന്റെ, അതായത് മൂലാധാരത്തിൽ ശിവബോധം കിടക്കുന്നുണ്ട്. ഒളിഞ്ഞ് മറഞ്ഞ്
വെളിപ്പെടാതെ കിടക്കുന്ന ശിവബോധത്തെ ചുറ്റിപ്പറ്റി, അതായത് ശിവബോധത്തിൽ അധിഷ്ഠിതമായിട്ട് ചുറ്റിപ്പറ്റി ആ ശിവലിംഗത്തിന്റെ മുകളിൽ വായമർത്തി കിടക്കുന്ന ഒരു പെൺ സർപ്പമായിട്ടാണ് കുണ്ഡലിനി ദേവിയെ കാണുന്നത് യോഗികൾ. അപ്പോൾ മൂന്നര ചുറ്റുള്ള ഒരു സർപ്പം, സ്വർണാകൃതിയിലുള്ള ഒരു സർപ്പം, മൂന്നര ചുറ്റ്, മൂലാധാര പത്മം താഴോട്ട് കുമ്പി നിൽക്കുക. കാരണം നമ്മുടെ ബോധം വികസിക്കാൻ തുടങ്ങിയിട്ടില്ല, നമ്മൾ ഇപ്പോഴും പ്രപഞ്ചോന്മുഖായിട്ട് നിൽക്കുക, അതുകൊണ്ട് താഴോട്ട് കുമ്പി നിൽക്കുക ആണെന്ന് പറയും. ഇതൊക്കെ ആലിഗോറിക്കലാണ്, അതായത് ഉപമിക്കുകയാണ്. ഇത് ശരിക്കും അവിടെ വെട്ടിക്കേറി നോക്കി എങ്ങനെയൊന്നും കാണില്ല, ഉപമയാണ്. അപ്പൊ താഴോട്ട് മുഖമായിട്ട് നിൽക്കുകയാണ്, കാരണം നമ്മൾ പ്രപഞ്ചോന്മുഖരായിട്ട് നിൽക്കുകയാണ്. ആ പ്രപഞ്ചോന്മുഖമായി നിൽക്കുന്ന മൂലാധാര പത്മത്തില് താഴോട്ടൊരു ശിവലിംഗം, ആ ശിവലിംഗത്തിന് മൂന്നര ചുറ്റായിട്ടൊരു സർപ്പം, ആ ശിവലിംഗത്തിന്റെ അറ്റത്താണ് ഈ സർപ്പം വായ കുത്തിപ്പിടിച്ചിരിക്കുന്നത്. ശിവനും ശക്തിയും അഭേദ്യമാണ് എവിടെയാണെങ്കിലും. ശിവൻ പരമമായിട്ടുള്ള അവസ്ഥയിൽ ശക്തിയോട് കൂടിയിട്ടാണെങ്കിൽ ഏറ്റവും ഒളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലും ശക്തിയോട് കൂടിയിട്ട് തന്നെയാണ്. ശക്തിയോട് കൂടാതെ ശിവനോ, ശിവനോട് കൂടാതെ ശക്തിയോ ഇല്ല. ചലനരഹിതമായതും ചലിക്കുന്നതും എപ്പോഴും ഒരുമിച്ച് തന്നെയാണുള്ളത് മൂലാധാരത്തിലാണെങ്കിൽ പോലും. അപ്പോൾ മൂലാധാരത്തിൽ കിടക്കുന്ന ശക്തി കുണ്ഡലിനി. ആ കുണ്ഡലിനിയെ നേരത്തെ നമ്മൾ കണ്ടു തടില്ലതാ സമരുചി, മിന്നൽ പിണരന്റെ രൂപത്തിൽ ധ്യാനിക്കാമെന്ന്. ഇനി പറയുകയാണ് അങ്ങനെ ധ്യാനിച്ചോളണം എന്നില്ല. ബിസതന്തു തനീയസി, താമരനൂല് പോലെ കൃഷമായിരിക്കുന്നവൾ, വളരെ സൂക്ഷ്മമായിട്ടുള്ളവൾ താമരനൂല് പോലെ. അപ്പോൾ ഒരു ധ്യാന രീതി എന്തായിരുന്നു? മിന്നൽ പിണര് പോലെ കാണുക. അങ്ങനെ മിന്നൽ പിണര് പോലെ കണ്ടാൽ എന്ത് പറ്റും? ഷക്ചക്രോപരി സംസ്ഥിതയാകും. ഇപ്പൊ പറയണു ഈ കുണ്ഡലിനിയെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് കാണാം. ബിസതന്തു തനീയസി, താമരനൂല് പോലെ സൂക്ഷ്മമായവളായിട്ടും കാണാം. അപ്പോൾ നട്ടലിന്റെ അകത്തുള്ള സൂക്ഷ്മ ശരീരത്തിൽ ഒരു താമരനൂല് പോലെ, താമരനൂലിനെ ചുവപ്പ് നിറാണ്, താമരനൂല് പോലെ ഈ ദേവിയെ ഇങ്ങനെ കാണാം. അതും കുണ്ടലിനിയാണ്. അപ്പൊ നേരത്തെ കരചരണാദ്യ അവയവങ്ങളോട് കൂടിയിട്ടുള്ള ദേവിയെ വിസ്തരിച്ചു. ഉദ്യഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത എന്ന് കരചരണാദ്യ അവയവങ്ങളോട് കൂടിയിട്ടുള്ള സുന്ദരിയായ ദേവിയെ ചിത്രീകരിച്ചു. ആ സുന്ദരിയായ ദേവിയിൽ നിന്ന് നമ്മൾ മന്ത്രസ്വരൂപിണിയായ ദേവിയിലേക്ക് വന്നു. ശ്രീമദ് വാഗ്ഭവ കൂടൈക സ്വരൂപമുഖ പങ്കജ കണ്ഠാധ കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തി കൂടൈക താപന്ന കഠ്യഥോഭാഗധാരിണി. അവിടെ നിന്ന് വീണ്ടും സൂക്ഷ്മമായിട്ടുള്ള മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളയപര എന്ന അതിസൂക്ഷ്മമായിട്ടുള്ള ദേവീ രൂപത്തിലേക്ക് വന്നു. അവിടെ നിന്ന് നമ്മൾ സൂക്ഷ്മതമമായിട്ടുള്ള രണ്ട് രൂപങ്ങളെ കുറിച്ചും വർണ്ണിച്ചു. അതേതൊക്കെയാണ്? ഒന്ന് തടി, മൂന്ന് രൂപങ്ങൾ. ഒന്ന് തടില്ലതാ സമരുചി, മറ്റേത് മഹാസക്തി, ദ ഗ്രേറ്റ് ഡിസയർ, നമ്മളുടെ ആഗ്രഹം. പിന്നെ ഏതാണ്? വിസതന്തു തനീയസി. അപ്പോ ദേവിയുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെ, ഗ്രോസിൽ നിന്ന് സട്ടിലേക്ക് പോകുന്ന വ്യത്യസ്ത ഭാവങ്ങളിൽ നമ്മൾ ദേവിയെ കണ്ടു. ഇതിലേത് ഭാവമാണോ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് ആ രീതിയിൽ ദേവിയെ ധ്യാനിക്കാം. എങ്ങനെ ധ്യാനിച്ചാലും അത് ദേവി തന്നെയാണ്, വിസതന്തു തനീയസി ഈ ദേവി. പിന്നെ മറ്റ് നാമങ്ങളിലേക്ക് പോവാണ്, ഈ സൂക്ഷ്മ സ്ഥൂല സൂക്ഷ്മ സൂക്ഷ്മതമമായിട്ടുള്ള ദേവി വേറെയും പല പേരുകളിൽ നമുക്കറിയപ്പെടാൻ തുടങ്ങുകയാണ്. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്ത സൗഭാഗ്യദായിനി. ഈ ദേവി ഭവാനിയാണ്, ഭവൻ എന്ന് വിളിക്കുന്ന ശിവന്റെ ഭാര്യയാണ്. ശിവൻ അഷ്ടം എട്ട് മൂർത്തികൾ, പഞ്ചഭൂതങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, ഞാൻ എന്ന സബ്ജക്ട്. അപ്പോൾ ഈ അഞ്ചെണ്ണം പ്ലസ് അഞ്ച് പ്ലസ് മൂന്നാവുമ്പോ എന്തായി? ഈ പ്രപഞ്ചമായി തീർന്നു. ഈ പ്രപഞ്ചത്തിൽ ഇതിൽ ഓരോ പഞ്ചഭൂതവും ശിവനാണ്. അതിൽ ഭവൻ എന്ന് വിളിക്കുന്നത് ജലം സ്വരൂപിയായ ശിവൻ. നമ്മൾ നേരത്തെ ശിവന്റെ ഒരു പേര് കേട്ടു, ദേവിയുടെ ഒരു പേര് കേട്ടു, ശിവാന്ന്. ആ ശിവ എന്നുള്ള പദം, ശിവൻ എന്നുള്ളത് വായുമൂർത്തിയായ ശിവന്റെ പേരാണ്. ശിവൻ വായുലിംഗ സ്വരൂപിയാണെങ്കിൽ ആ വായുലിംഗ സ്വരൂപത്തിന്റെ പേര് ശിവൻ. ജലലിംഗ സ്വരൂപം, തൃഷ്ണാപ്പള്ളിയിൽ ഒരു ശിവക്ഷേത്രമുണ്ട്, അവിടെ ജലസ്വരൂപനാണ്. ആ ജലസ്വരൂപിയായ സ്വരൂപനായ ശിവന്റെ പേര് ഭവൻ. ഭവന്റെ പത്നിയായി വർത്തിക്കുന്നവൾ ആരോ? അവൾ ഭവാനി. ഭവം ജലം, അൻ എന്ന് പറയുന്നത് ജീവൻ, ജലത്തിന് ജീവൻ കൊടുക്കുന്നവൾ ആരോ? അവൾ ഭവാനി. ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് വെള്ളത്തിലാണെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഫസ്റ്റ് ലൈഫ് ഉണ്ടായത് ഒരു ആൽഗേ ആയിട്ടായിരുന്നു. ആ ആൽഗെ ജലത്തിലാണ് ഉണ്ടായത്, മത്സ്യാവതാരമാണ് ആദ്യത്തെ അവതാരമായതും. എങ്കിൽ ആ ആദ്യത്തെ ആ ജീവൻ ജലത്തിന് കൊടുത്തത് ആരാ? ഭവാനി. ജലത്തിനെ
ജീവൻ കൊടുക്കുന്നത്. ജലത്തിന് അന, അന എന്ന് പറഞ്ഞാൽ ജീവൻ. ജീവൻ കൊടുക്കുന്നത് ഭവൻ, ഭവന്റെ പത്നി ഭവാനി. അപ്പോൾ ഭവാനി എന്ന് പറയുന്നത് ജലമൂർത്തിയായ ഒഴുകി നടക്കുന്നതെല്ലാം ഭവാനിയാണ്, ഭവാനിയാണ്. ആ ഭവാനി ദേവിയാണ്. ഇപ്പൊ നേരത്തെ വായുവാത്മകയാണ് ദേവി എന്ന് പറഞ്ഞു, ഇപ്പോൾ ജലാത്മകയാണ് ദേവി എന്ന് പറഞ്ഞു. അതേപോലെ മറ്റ ഭൂതങ്ങളുമാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയും. പഞ്ചഭൂതാ ഓരോന്നും ദേവിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭവാനി ഭവന്റെ പത്നി, ശിവന്റെ പത്നി ആയിരിക്കുന്നത് ഭവാനി. ഈ ഭവാനിയെ പറ്റിയിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു രസമുണ്ട് ഈ ഭവാനി എന്നുള്ള നാമത്തിൽ. ലളിതാ സഹസ്രനാമ, ലളിതാ പരമേശ്വരിയുടെ സൗന്ദര്യലഹരി എന്ന സ്തോത്രത്തിൽ ഒരു ശ്ലോകമുണ്ട്, ഭവാനിത്വം ദാസേ മൈ വിതര ദൃഷ്ടിം സകരുണാമിതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതി എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം. അസൽ ശ്ലോകമാണ്. അതായത് ഭക്തൻ ദേവിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, ദേവിയുടെ കണ്ണുകൾ ഏതുപോലത്തെ കണ്ണുകളാ? ഒഴുകുന്ന വെള്ളത്തിലെ മീനുകൾ പോലത്തെ കണ്ണുകൾ. അതായത് എപ്പോഴും ജലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ നമ്മൾ നേരത്തെ കണ്ടു. അല്ലയോ ദേവി, നിന്റെ കണ്ണുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലും ഒക്കെ നോക്കും, എന്നെ മാത്രം നോക്കേണ്ടി വരുമ്പോ കണ്ണവിടെ നിൽക്കില്ല. അപ്പൊ ഭവാനി ത്വം ദാസയെ മൈ വിതര ദൃഷ്ടിം സകരുണാം. അല്ലയോ ഭവാനി, അവിടുത്തെ ദാസനായിട്ടുള്ള എന്നിൽ അവിടുത്തെ കാരുണ്യപൂർണമായ ദൃഷ്ടിയെ ഒന്ന് വിതര തന്നാലും. ഇതി സ്തോതും വാഞ്ചൻ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഭവാനിത്വം ഇതി എന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും, അതായത് ഭവാനിത്വം എന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഈ ഭവാനിത്വം എന്നുള്ള വാക്കിന് വേറൊരർത്ഥമുണ്ട്, അഹം ത്വം ഭവാനി എന്ന്, ഞാൻ നീയായി തീരട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അഹം ത്വം ഭവാനി, ഞാൻ നീയായി തീരട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ദേവി എന്ത് അനുഗ്രഹം തന്നിട്ടാണ് നമ്മളിവിടെ വിട്ടത്? ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെയും രമാവാണി ഉമാമാരെയും ഇന്ദ്ര ഇന്ദ്രാണിമാരെയും അഗ്നി സ്വാഹാമാരെയും യമ അയ്യോമാരെയും ഒക്കെ എന്തിനാ ഇവിടെ പറഞ്ഞു വിട്ടത്? ഈ ജന്മത്തിൽ മോക്ഷം കിട്ടണം, ദേവിയായി തീരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ ഓരോ ബ്രഹ്മാവും ഓരോ രമയും വാണിയും ചെല്ലുമ്പം ദേവി എന്താ വിചാരിക്കണത്? ഇപ്പൊ ചോദിക്കും നീയായി തീരണം എന്ന്. നമ്മളിന്ന് ചോദിക്കുന്നത് എന്താ? ഒന്ന് പെണ്ണ് കെട്ടണേ, അല്ലെ കെട്ടിയ പെണ്ണൊന്ന് നേരെയാവണേ, അല്ലെ കെട്ടിയ പെണ്ണൊന്ന് വിട്ടുപോണേ, ഇമാതിരി പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ കേട്ട് ദേവിക്ക് ചിരി വരികയാണ്. അപ്പൊ ഇങ്ങനെ കണ്ടമാനം ആവശ്യമില്ലാത്ത പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പം ദേവിയുടെ തോന്നല് കാരണം, ദേവിക്ക് തോന്നുന്നത് ഇവരൊക്കെ വരുന്നത് ദേവിയായി തീരാനാണെന്നാണ്. അപ്പൊ ഭവാനിത്വം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ദേവി അതെങ്ങനെയായിട്ട് എടുക്കും? അഹം ത്വം ഭവാനി എന്നാ ചോദിച്ചതെന്ന് വിചാരിക്കും, ഞാൻ നീയായി തീരട്ടെ എന്ന്. ജഡുതി പെട്ടെന്ന് തന്നെ ദേവി അനുഗ്രഹിക്കും അത്രേ, അങ്ങനെ ആയി തീരട്ടെ എന്ന്. ഭവാനി എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥവും കൂടിയുണ്ട്, ആയി തീരട്ടെ എന്നർത്ഥം. ആരായി തീരട്ടെ? ദേവിയായി തീരട്ടെ. ആര് ചൊല്ലുന്നയാള്? ഞാൻ. അഹം ത്വം ഭവാനി, ഭവാനി ത്വം ദാസേ മൈ വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വം ഇതി. ബാക്കി ശ്ലോകം എനിക്ക് ഓർമ്മ വരാത്തതുകൊണ്ട് അർത്ഥം എങ്ങനെയാണ്, ഭവാനിത്വം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ദേവി ജഡുതി പ്രസന്ന, വളരെ പെട്ടെന്ന് സന്തോഷിച്ചിട്ട് അനുഗ്രഹിക്കുന്നു നീ ഞാനായകട്ടെ എന്ന്, ഭവാനി എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഞാൻ നീ ആയി തീരട്ടെ എന്നും അതിനർത്ഥം പറയാം. ഭവാനി എങ്ങനെയാണ് ഈ ഭവാനി ആയി തീരുക? ഭാവനാഗമ്യ, ഭാവന കൊണ്ട് അഗമ്യയായവൾ എന്നും ഭാവന കൊണ്ട് ഗമ്യയായവൾ എന്നും അതിനർത്ഥം. ഭാവന കൊണ്ട് അഗമ്യയായവൾ, ഒരിക്കലും ചിന്തിച്ച് ഭാവന ചെയ്താൽ കിട്ടാത്തവൾ എന്നൊരർത്ഥം. എന്നാ വേണ്ടതുപോലെ ഭാവന ചെയ്താലോ? ഭാവന കൊണ്ട് മാത്രം ഗമിക്കപ്പെടേണ്ടവൾ എന്നും അർത്ഥം. അപ്പൊ ഭാവന ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ശരിക്കും മനസ്സിലാക്കണം. നമ്മള് ഭാവന ഭാവന എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചാൽ ഇമാജിനേഷൻ എന്നാണ്. ഇമാജിനേഷനിലൂടെ കിട്ടാത്തവൾ, അതുകൊണ്ട് ഭാവന അഗമ്യ. പക്ഷെ എന്തിലൂടെ കിട്ടും? ക്രിയേറ്റീവ് വിഷ്വലൈസേഷനിലൂടെ കിട്ടും. വിഷ്വലൈസേഷൻ ആണ് ഭാവന എന്നുള്ള അർത്ഥം കൊടുക്കുന്നതെങ്കിൽ ഭാവന കൊണ്ട് ഗമിക്കപ്പെടുന്നത്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, കാണുക എന്നർത്ഥം. വിചാരിക്കുന്നതിലൂടെ കിട്ടുന്നവളല്ല, കാണുന്നതിലൂടെ കിട്ടുന്നവൾ എന്നർത്ഥം. മന്ത്രശാസ്ത്രത്തിൽ ഓരോ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഓരോ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലും. ഇപ്പം ലളിതാ സഹസ്രനാമത്തിനും അതേപോലത്തെ പല ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഒരു ധ്യാന ശ്ലോകമല്ല ഉള്ളത്, നമ്മളിതെല്ലാം കൂടെ ചേർത്തപ്പോ ജപിക്കണത്. ലളിതാ സഹസ്രനാമത്തിനുള്ള ഒരു ധ്യാന ശ്ലോകമാണ് സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ളത്. വേറെ ചിലർ സകുംകുമവിലേപന മളിക ചുംബിക സ്തൂരികാം എന്ന് ഉപയോഗിക്കും, വേറെ ചിലർ മറ്റു പലതും ഉപയോഗിക്കും. വേറെയും ധ്യാന ശ്ലോകങ്ങളുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. ധ്യാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം ധീയുടെ യാനം. ധീ എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നർത്ഥം. അപ്പൊ കാണാൻ സഹായിക്കുന്നതെന്തോ അത് ധ്യാനം.